ആസൂത്രിതമായ വികസനമാണ് മൂന്നാറിന് ആവശ്യമെന്നും മൂന്നാറിന്റെ വികസനത്തിനായി ഒരു മാസ്റ്റർ പ്ലാൻ ആവശ്യമാണെന്നും ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. മൂന്നാർ പുഷ്പമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡന്റെ രണ്ടാംഘട്ട വികസനം മുൻപോട്ടു പോകുകയാണെന്നും മൂന്നാംഘട്ട നവീകരണത്തിനായുള്ള ഭരണാനുമതി ലഭിച്ചതായും മന്ത്രി പറഞ്ഞു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന മൂന്നാർ പുഷ്പമേളയ്ക്ക് തുടക്കമായി. മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് മെയ് 10 വരെ പുഷ്പമേള നടക്കുന്നത്. ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പുഷ്പമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആസൂത്രിതമായ വികസനമാണ് മൂന്നാറിന് ആവശ്യമെന്നും മൂന്നാറിന്റെ വികസനത്തിനായി ഒരു മാസ്റ്റർ പ്ലാൻ ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. ബൊട്ടാണിക്കൽ ഗാർഡൻ മൂന്നാം ഘട്ട വികസനം ഒരു പ്രധാന വിഷയം തന്നെയാണ്. ഇതിന്റെ ഭാഗമായി 4,89,00,000 രൂപ ഭരണാനുമതി നൽകിയ സന്തോഷ വാർത്ത ഇവിടെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കുട്ടികൾക്കുള്ള കളി ഉപകരണങ്ങൾ, ബോട്ട് ജെട്ടി, നടപ്പാത തുടങ്ങിയ കാര്യങ്ങളാണ് മൂന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ വകുപ്പ് ആലോചിക്കുന്നത്. തുടർന്ന് നെസ്ലെ ഇന്ത്യയുടെ CSR പിന്തുണയുടെയും സ്ത്രീമുക്തി സംഘടനയുടെയും റീസിറ്റി നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും സഹായത്തോടെ 70 കിലോഗ്രാം മൾട്ടിലെയർ കവറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഹിൽദാരിയുടെ ബെഞ്ചിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ത്രിതല പഞ്ചായത്തുകളിലെയും ഹോട്ടൽ സംഘടനകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും സഹകരണത്തോടെയാണ് പുഷ്പമേള നടത്തുന്നത്. പുഷ്പമേളയുടെ പ്രചരണാർത്ഥം കൊച്ചിയിൽ നിന്നാരംഭിച്ച സൈക്കിൾ റാലി ബൊട്ടാണിക്കൽ ഗാർഡനിൽ സമാപിച്ചു. രാവിലെ 9 മുതൽ രാത്രി 8:30 വരെയാണ് പ്രവേശനം. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് പ്രവേശന ഫീസ്. അഡ്വക്കറ്റ് എ രാജ MLA അധ്യക്ഷത വഹിച്ചു. ഉടുമ്പൻചോല MLA MM മണി, ജില്ലാ കളക്ടർ ഷീബ ജോർജ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ്, ദേവികുളം സബ് കളക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മ, ജില്ലാ പഞ്ചായത്ത് അംഗം ഭവ്യ കണ്ണൻ, മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവീണ രവികുമാർ, വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ, ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, ഹോട്ടൽ ആൻഡ് റിസോർട്ട് വ്യാപാര പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മൂന്നാർ.